ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാത്തിമാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റിലുള്ള ഈ പായസം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ പായസം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകി ഇതുപോലെ ഊറ്റി വെച്ചിട്ടുണ്ട്. കല്ലൊന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല് ഇങ്ങനെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളെടുക്കുന്നത് ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ രണ്ട് തേങ്ങ എടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്കൊരു 200 ഗ്രാം ശർക്കരയാണ്. നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 250 ഗ്രാം എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പായസം തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ആ കുക്കറിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഗോതമ്പ് വേവിച്ചെടുക്കുന്നത് മൂന്നാമത്തെ പാലിലാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മൂന്നാമത്തെ പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൂന്നാം പാലിൽ അധികം ഫുള്ള് ഇങ്ങനെ കൂടുതൽ വെള്ളം പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ആ മൂന്നാം പാല് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഗോതമ്പ് വെന്ത് വരാനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ, ആവശ്യത്തിന് മീൻസ് ഒരു നുള്ളുപ്പ് മതി. നമ്മൾ മധുരമാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊരു 4-5 വിസിൽ വരുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 4-5 വിസിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ടിത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ റെഡിയാക്കി വന്നപ്പോൾ അതിൽ വെള്ളമൊന്നുമില്ല, ഗോതമ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ഇനി രണ്ടാം പാലും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്ത് അടുപ്പിൽ നമ്മൾ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗോതമ്പിലേക്ക് നമ്മൾ രണ്ടാം പാലും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒക്കെ ചെറിയ തീയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നമ്മൾ പായസം. അപ്പോൾ ഈ കട്ടകളൊക്കെ നമുക്ക് ആദ്യം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കട്ടകളായിട്ട് തോന്നുമെങ്കിലും നമ്മളത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതാണ്ടോ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തേങ്ങാപ്പാലും അതുപോലെ ഗോതമ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 230-240 ഗ്രാം ഒക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അത് നമ്മൾ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, കാരണം ശർക്കരയിൽ ഇങ്ങനെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ എൻ്റെ അരിപ്പയിൽ ഉള്ള ശർക്കരയിലുള്ള വേസ്റ്റാണത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അരിക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം, എന്നിട്ട് വേണം നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മളിതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചു പോവും. അപ്പോൾ കുറച്ച് സമയം മതി കേട്ടോ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകിയാൽ മതി. ഒരുപാട് തിളയൊന്നും വരില്ല, കാരണം ഇത് നല്ല മീൻസ് കട്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ ഒന്ന് നമുക്ക് തിളച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്നാം പാല് നമുക്ക് കൂടുതലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടൊന്നും എടുക്കരുത് കേട്ടോ, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഒന്നാം പാല് എടുക്കാനായിട്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളപ്പിക്കരുത്, അത് പിരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി സൈഡിലൊക്കെ ഒന്ന് തിള വരാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഓഫ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പായസം എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് തിളമൊക്കെ ഒന്ന് വന്നപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്ക് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് വറവിട്ടിട്ട് എടുക്കണം നെയ്യിൽ. അപ്പം ആദ്യം ഞാൻ ഒരു സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും നെയ്യ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ്, പിന്നെ കിസ്മിസ് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഏലക്കായ പൊടി പൊടിച്ചതുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഏലക്കായൻ്റെ ഉള്ളിലത്തെ കുരു ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നെയ്യ് ചൂടായി വന്നപ്പോൾ ആദ്യം തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്.
ഇനി നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളടുത്ത് ഏലക്കായ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡയറക്റ്റായിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം, പക്ഷേ ഒന്നും കൂടെ ടേസ്റ്റ് ഇതുപോലെ നെയ്യിൽ സോട്ട് ചെയ്തെടുക്കുമ്പോഴാണ്. ഇനി നമുക്ക് ലാസ്റ്റ് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് തേങ്ങാക്കൊത്തൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം, നിങ്ങൾക്ക് എന്താണോ ടേസ്റ്റ് ഇഷ്ടം അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള പായസമാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.